ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫുൾ ഡേ വ്ളോഗാണ്. December 1st ഇന്ന് മാസത്തിൻ്റെ തുടക്കം. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളിലേക്കുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 5 AM എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് നമ്മൾ തട്ടിൽ കുട്ടി ദോശയും ഗാർലിക് ചട്നിയുമാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. ഗാർലിക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ 1/4 കപ്പും 2 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി, വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് താളിക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് താളിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പച്ചമുളകും വേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 എണ്ണമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്തിരി വലിയ പാനാണ്. പിന്നെ കുറച്ച് ഈശയും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ടും അത് വെന്ത് കിട്ടും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ദോശയും കുട്ടി ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്ന് അവർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ രണ്ടുപേരും റെഡിയൊക്കെ ആയി വരുന്ന നേരം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചു. ശരിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കുട്ടി ദോശയും ആ ഗാർലിക് ചട്നിയും. കാരണം ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റ്, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചട്നി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്. അപ്പോൾ റോസിന് തേങ്ങ ചമ്മന്തി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം അതാണ് അവൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് വേഗം പോവാറുള്ള നേരമാവും കേട്ടോ. അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ടേക്കണ കാരണം ഇങ്ങനെ യൂണിഫോമൊക്കെ യൂസ് ചെയ്യലും ഞാനൊരു ടവലിങ്ങനെ ഇട്ട് കൊടുക്കും. കാരണം ഡ്രസ്സ് മഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഫ്രഷായി വന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. അതാണ് അവർക്ക് ഇഷ്ടം. ഞാനും കൂടി അത് കഴിഞ്ഞ് റോസിൻ്റെ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചട്നിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ പ്ലേറ്റിൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്റ്റാർ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൈന പേപ്പർ, ഈ കനം കുറഞ്ഞ കളർ പേപ്പേഴ്സ് വാങ്ങണം. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഗ്രോസറിയൊക്കെ പേർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ.
അപ്പോൾ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസും അതുപോലെ തന്നെ ക്രിസ്മസ് ക്രിബും ക്രിസ്മസ് ട്രീ സ്റ്റാറുകളെല്ലാം ഷോപ്പുകളിൽ വന്നോട്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ സെലിബ്രേഷൻസും മൊത്തത്തിൽ നല്ലൊരു ആഘോഷമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ മൊത്തത്തിൽ നേരത്തെ തന്നെ എല്ലാം ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ പ്രാവശ്യം സ്റ്റാറൊന്നും വാങ്ങണില്ല. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട് സ്റ്റാർ, വലിയൊരു സ്റ്റാർ ഓൾറെഡി നമ്മളിങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വിൽക്കാൻ പോണത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് ക്രിസ്മസ് കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെ ആവശ്യമായ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത ശേഷം ഞാൻ വീട്ടിലോട്ട് എത്തി. അപ്പോൾ ഞാൻ വേഗം തന്നെ എത്തിയിട്ട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 11 മണിക്കുള്ളിൽ തന്നെ ഞാൻ എത്തി. കാരണം വേറെ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വാങ്ങാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്മസ് വൈബിലോട്ട് നമ്മൾ വരാണ്. 1ാം തീയതിയാണ് സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്രിസ്മസ് ഐറ്റംസൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളതും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതുമായ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഞാൻ കേടാവാത്തതാണെങ്കിലെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. കാരണം ഈസക്കുട്ടി മോസും ഒക്കെ ഉണ്ടാക്കിയതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമുക്കിത് റീയൂസ് ചെയ്യാം. നമുക്ക് റൂമുകളിലൊക്കെ വെക്കാനായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് വെറുതെ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റൂം മേക്ക് ഓവേഴ്സൊക്കെ ചെയ്യാനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് സൂക്ഷിച്ച് പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേടായിട്ടില്ല. കുറേ നാളത്തെ ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ എല്ലാം ചെക്ക് ചെയ്തെല്ലാം ഉറപ്പ് വരുത്തും. കാരണം നമുക്ക് ഇനി ഓരോ ദിവസവും പുതിയ പുതിയ ചേഞ്ചസ് നമുക്ക് വീട്ടിൽ വരുത്തണം. അപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ഒതുക്കിയൊക്കെ സെറ്റാണോ എല്ലാം നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കോർ ഐറ്റംസൊക്കെ ഞാൻ എന്തായാലും അവിടെ ഒക്കെ ഒതുക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാറ്. അപ്പോൾ ഇത് നമ്മൾ കമ്പി കൊണ്ട് നമ്മൾ വെൽഡ് ചെയ്ച്ച് ഉണ്ടാക്കിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റാർ ഇങ്ങനെ. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് വർഷങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഡിസൈൻ പറഞ്ഞു ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൈന പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ സ്റ്റാറ് സാധാരണ എപ്പോഴും തൂക്കാറുള്ളത്. അപ്പോൾ നല്ല വലുപ്പത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ഞാൻ കുറേ അധികം സമയമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പാട്ടുകളൊക്കെ വയ്ക്കും കേട്ടോ, ലൈറ്റായിട്ടുള്ള പാട്ടുകൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് കേട്ടിട്ടാണ് ഞാൻ സാധാരണ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുമുണ്ടായിരുന്ന ചൈന പേപ്പർ, അതായത് പഴയതാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാർ. അപ്പോൾ അതെല്ലാം ഞാൻ കീറിക്കളയാണ്. ഈ പ്രാവശ്യം നമ്മൾ വൈറ്റ് കളറിലാണ് കൊടുക്കാൻ പോണേ സ്റ്റാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാദ്യം എല്ലാം കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ അളവിന് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അത് മുട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്തിരി ചൈന പേപ്പർ എന്ന് വെച്ചാൽ പല ക്വാളിറ്റിയിലുണ്ട്. അപ്പോൾ ഇത്തിരി ക്വാളിറ്റിയുള്ള ചൈന പേപ്പർ എടുക്കണം, എന്നാലാണ് അത് നല്ല കീറാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ അതുമുണ്ടായിരുന്ന ആ പേപ്പറും കാര്യമൊക്കെ നമ്മൾ കീറി നല്ല വൃത്തിയാക്കി ഒരുവിധം എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് കമ്പി കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ വെൽഡ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് റീപെയിൻറ്റ് ചെയ്തും കൊടുക്കും വേണം. കാരണം ഇങ്ങനത്തെ ഇതുകൊണ്ടാണല്ലോ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ വൈറ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈറ്റ് പേപ്പർ വീതിയുള്ള വലിയ വൈറ്റ് പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൈന പേപ്പർ തന്നെ ചെറിയ സൈസിൻ്റെ ഉണ്ട്, വലിയ സൈസിൻ്റെ കട്ടി കൂടിയതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നീളം കൂടിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം അളവിൽ ഇത് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓരോന്നും അളവ് എടുത്തിട്ട് നമുക്കതിന് വേണ്ടിയിട്ട് ആവശ്യമായ പീസസ് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനും അപ്പച്ചനും കൂടിയിട്ടാണ് സ്റ്റാറിൻ്റെ ഈ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ പോണതും അതിൻ്റെ ഫിക്സിങ് ചെയ്യാൻ പോണതും ലൈറ്റിങ്ങും ഒക്കെ നമ്മൾ ഞാൻ അപ്പച്ചനും കൂടി ചെയ്യണത് കേട്ടോ.
അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ ഫുള്ളായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആയി കൂടി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഗ്ലൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിവിക്കോൾ. ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. കട്ടിയുള്ള ഫിവിക്കോൾ വേണമെന്നില്ല. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിച്ചിട്ട് പശി ഉണ്ടാക്കാം. കുറച്ച് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ടൊരു പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിക്കാം. നന്നായിട്ട് ഒട്ടിയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഗ്ലൂ ഈ ഒരു ഇതുമ്പ തേച്ച് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പേപ്പർ കൃത്യമായിട്ടത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പേപ്പർ കീറാതെ, പശ അധികം ആവാതെ, നനയാതെ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ വേണം. ഇത് ഫിക്സ് ചെയ്യുന്നവരെ അത് കീറാതെ ഇരിക്കും വേണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഭംഗി തീർച്ചയായിട്ടും അതിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലുള്ള ചെറിയ പീസസ്, അതായത് നമ്മൾ നീളത്തിലെ പീസസ് കട്ട് ചെയ്തു എല്ലാം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് വയ്ക്കുക, ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു വശം ഞാൻ അതിൻ്റെ ആ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഒരു സൈഡ് മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ. ലൈറ്റിങ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമുക്കത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒക്കെ നോക്കിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഞങ്ങൾ ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോണ നേരം കൊണ്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇതിൻ്റെ ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അവിടെ റിബൺ വെച്ചൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പേപ്പർ ഒട്ടിച്ചതിൻ്റെ ലൈൻസും കാര്യമൊന്നും കാണുകയില്ല. കാണാൻ ആ പ്ലെയിൻ വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിലും കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഒരു തുണീൻ്റെ പോലത്തെ മെറ്റീരിയലുള്ള റിബണാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. കളർ പേപ്പർ നമുക്ക് ഒട്ടിക്കാം, പക്ഷേ എന്തെങ്കിലും കാര്യവശം നനയി അങ്ങനെയൊക്കെ വന്നാൽ ആ കളറ് പിന്നെ ഈ വൈറ്റ് മിക്ക് സ്പ്രെഡായാൽ പിന്നെ അത് ഭംഗിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിബൺ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണേ. നോർമൽ പശ വെച്ചാൽ ഈ ഒരു റിബൺ ഇത് മിക്ക് ഒട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വല്ലാതെ ചൂട് കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ പേപ്പറോ അല്ലെങ്കിൽ ഈ റിബണോ ഒക്കെ ചിലപ്പോൾ ഹോട്ട് ഗ്ലൂടെ ചൂട് കൊണ്ട് ഉരുകി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഹോട്ട് ഗ്ലൂ ഓഫ് ചെയ്ത ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിതേ കണക്ഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് ലൈറ്റ് അതിൽ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഇത് പല കളറിൽ ഈ ലൈറ്റ് ഇങ്ങനെ കത്തും ഈ കാണുന്ന രീതിയിൽ. പിന്നെ പ്ലെയിൻ വൈറ്റ് ആയിട്ട് കളറിലും കത്തും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ദിവസം മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ലൈറ്റ് ഇട്ടത്. അപ്പോൾ അതാവും നല്ലത്. അപ്പോൾ ഇത് വൈറ്റ് ആയിട്ടിരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുക. അത് നല്ല വെളിച്ചമാണ്. അതുപോലെ ഇനി ഡബിൾ കളറാണ്, പല കളറായിട്ട് കത്തുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. വൈകുന്നേരമാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേത് മുകളിലോട്ട് ഇനി തൂക്കി ഈ കാണുന്ന രീതിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡാണ് കേട്ടോ, ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ഗോൾഡൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളറിൽ കത്തി കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് പല കളറിൽ വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഓൺ ഇത് വൈകുന്നേരം എങ്ങനെയാണ് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ നല്ല വലുപ്പത്തിലുണ്ട്, കണ്ടില്ലേ? ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ രാവിലെ കാണുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ലൈറ്റിങ്ങിന് ശേഷം ഇങ്ങനെയാണ്, വൈകുന്നേരത്തെ ലൈറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത്. പല പല കളേഴ്സാണ്, പിങ്കും ഓറഞ്ചും ഗ്രീനും ബ്ലൂവും അങ്ങനെയൊക്കെ പല പല കളേഴ്സിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ക്രിസ്മസ് വൈബാണ് സ്റ്റാർ കാണുമ്പോൾ തന്നെ. ഭയങ്കര ഒരു സന്തോഷം വൈകുന്നേരം സ്റ്റാർ ഇങ്ങനെ കത്തണം കാണുമ്പോൾ. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ചെയ്ത സ്റ്റാറിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ചെയ്യുന്നതിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ. ഹലോ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.